നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ നിന്നും ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ മുഖ്യമന്ത്രിയാകുന്നത് അതിഷി മർലേന. രാജ്യതലസ്ഥാനം അതിവേഗം പിടിച്ചടക്കിയ അരവിന്ദ് കെജ്രിവാളിന് പിൻഗാമിയായി ദില്ലിയുടെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുകയാണ് അതിഷി മർലേന. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ MLA മാരുടെ നിർണായക യോഗത്തിൽ അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്ന പാർട്ടിയുടെ സുപ്രധാന മുഖമാണ് 43-കാരിയായ അതിഷി. ഷീലാ ദീക്ഷിത്തിനും സുഷമാ സ്വരാജിനും ശേഷം ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് അതിഷി. സൌത്ത് ദില്ലിയിലെ കൽക്കാജിയിൽ നിന്നുള്ള MLA ആണ് അതിഷി. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേഷ്ടാവ് എന്ന നിലയിൽ നിന്ന് മന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ഏറെ സുപ്രധാനമായ ചുമതലകൾ ഇതിനകം തന്നെ കൈകാര്യം ചെയ്ത തഴക്കവും വഴക്കവും അതിഷിക്കുണ്ട്. ദില്ലി സർവകലാശാല പ്രൊഫസർമാരായ വിജയ്കുമാർ സിംഗിന്റെയും തൃപ്ത വാഹിയുടെയും മകളായ അതിഷി ദില്ലിയിലെ സ്പ്രിംഗ് ഗഡയിൽ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് ചരിത്രത്തിൽ ബിരുദത്തിനായി സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക്, തുടർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെവനിംഗ് സ്കോളർഷിപ്പ് നേടി. അവിടെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി. പിന്നീട് റോഡ് സ്കോളർഷിപ്പോടെ ഓക്സ്ഫോർഡിൽ തിരികെയെത്തി വിദ്യാഭ്യാസ ഗവേഷണത്തിൽ രണ്ടാം ബിരുദം നേടി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് IIT ദില്ലിയിലെയും IIM അഹമ്മദാബാദിലെയും പൂർവ്വ വിദ്യാർത്ഥിയായ തന്റെ ഭർത്താവ് പ്രവീൺ സിംഗിനൊപ്പം മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജൈവകൃഷിയിലും വിദ്യാഭ്യാസ സംരംഭങ്ങളിലും ഏർപ്പെട്ടു. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്കായി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇതാണ് ആം ആദ്മി പാർട്ടി അംഗങ്ങളുമായുള്ള ബന്ധത്തിലേക്കും പിന്നീടുള്ള രാഷ്ട്രീയ യാത്രയ്ക്കും തുടക്കം കുറിച്ചത്. 2013 ദില്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ പ്രവർത്തന മികവാണ് പിന്നീട് വഴിത്തിരിവാകുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ആദ്യകാല നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന ശബ്ദമായി മാറാൻ അതിഷിക്ക് സാധിച്ചു. മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെയും ദില്ലിയിലെ ജലപ്രതിസന്ധിയിലും അടക്കം പ്രതിഷേധം നയിച്ചതുൾപ്പെടെയുള്ള പ്രധാന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി അതിഷി മാറി. 2023 മാർച്ചിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അതിശയിപ്പിക്കുന്ന പ്രകടന മികവാണ് അതിഷി കാഴ്ചവെച്ചതെന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് പറയുന്നു. ഈ മികവാണ് ഇപ്പോൾ കെജ്രിവാളിന് പിൻഗാമി എന്ന നിലയിലേക്കുള്ള വളർച്ചയിലും നിർണായകമായത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഇന്നലെയാണ് രാജിവെച്ചത്. ലഫ്റ്റനന്റ് ഗവർണറെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകിയ ശേഷം കെജ്രിവാൾ മടങ്ങി. ഒപ്പമുണ്ടായിരുന്ന അതിഷി മർലേനയും സൌരഭ് ഭരദ്വാജും ഗോപാൽ റായും ലഫ്റ്റനന്റ് ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിഷി പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. പുതിയ സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യമാണ് പ്രധാനം. രണ്ടു ദിവസത്തിന് ശേഷം ദില്ലിയിലെ AAP ബഹുജന റാലി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കെജ്രിവാൾ രാജിപ്രഖ്യാപനം നടത്തിയ പശ്ചാത്തലത്തിലാണ് പുതിയ മുഖ്യമന്ത്രിക്കായി AAP ചർച്ച നടത്തിയത്. ഇന്നലെ രാവിലെ ചേർന്ന MLA മാരുടെ നിർണായക യോഗത്തിൽ അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കുകയായിരുന്നു. ഈ മാസം 26-27 തീയതികളിൽ ദില്ലി ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ചേരും. ഇതിൽ പുതിയ മുഖ്യമന്ത്രിയും സർക്കാരും ഭൂരിപക്ഷം തെളിയിക്കും. അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുമെന്ന പ്രമേയം കെജ്രിവാളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. MLA മാരുടെ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിഷി മർലേനയെ മുഖ്യമന്ത്രിയായി ആം ആദ്മി നേതാവ് ഗോപാൽ റായ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 11 വർഷത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദമൊഴിയുന്നത്. കെജ്രിവാൾ ക്യാബിനറ്റിൽ വിദ്യാഭ്യാസ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായിരുന്നു അതിഷി. ഈ വകുപ്പുകൾ ഉൾപ്പെടെ 14 വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.